തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ ആരോപണത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്ന് ബി ഡി ജി എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി 24നോട് പറഞ്ഞു. ഇപ്പോൾ വന്നിരിക്കുന്നത് ആരോപണം മാത്രമാണ്, തെളിവുകൾ ഹാജരാക്കട്ടെ എന്നും തുഷാർ വെള്ളാപ്പള്ളി 24നോട് പറഞ്ഞു. ഒരു കാര്യമില്ല, എന്താണോ ഓപ്പറേഷൻ കമലയിലൂടെ ടി ആർ എസ് എം എൽ എമാരെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ തുഷാർ വെള്ളാപ്പള്ളി ആണെന്നായിരുന്നു കെ ചന്ദ്രശേഖര റാവുവിന്റെ ആരോപണം. ഇന്ത ഈ മുടാല സ്വൈര വിഹാരം മീരു വീഡിയോയിലൂടെ പോയ വ്യക്തി ആ വ്യക്തി ലൈവ്ലോ കൂടെ മാറ്റായിട്ട് ഇക്കച്ച വ്യക്തി ഇപ്പോൾ പട്ടുപാടി ഇപ്പോൾ ജയിലിലോ ഉണ്ടോ ആ വ്യക്തി ആയന തുഷാർ ആണ് ഒക കാണ്ടാക്ട് ചെയ്തു കേരള തന്നെ. ആ തുഷാർ അంటే ആയന ఎవలు భారతీయ జనతా పార్టీ టికెట్ మీద రాహుల్ గాంధీ గారి మీద పోటీ చేసాడు. వయనాడులో డిక్లేర్ చేసినటువంటి మహనీయుడు మన భారతదేశ హోంమంత్రి, ఈయన అభ్యర్థిత్వాన్ని డిక్లేర్ చేసింది. ఏం దౌర్భాగ్యం ఇది, ఇంకెవరు కాపాడాలి దేశాన్ని? കെ ചന്ദ്രശേഖര റാവു ഇന്നലെ ഉന്നയിച്ച വളരെ ഗൗരവ സ്വഭാവമുള്ള ഈ ആരോപണങ്ങളിൽ തുഷാർ വെള്ളാപ്പള്ളിയോട് പ്രതികരണം തേടിയ ഞങ്ങളുടെ പ്രതിനിധി വിനീത വി ജി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഒപ്പം തന്നെ എത്രത്തോളം ഗൗരവമുള്ള ആരോപണമായി ഇത് ചർച്ച ചെയ്യപ്പെടും എന്നതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തിയും ഒപ്പം ചേരുന്നുണ്ട് ഈ ബിഗ് ബ്രേക്കിംഗിൽ. വിനീത, ഈ ഇന്നലെ വന്ന ആരോപണത്തിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ചന്ദ്രശേഖര റാവു മുന്നോട്ട് വെച്ച പേരാണ് തുഷാർ വെള്ളാപ്പള്ളിയുടേത്. ഓപ്പറേഷൻ കമലിയുടെ ഭാഗമായി ടി ആർ എസ് പ്രതിനിധികളെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഇവിടെ മാത്രമല്ല മറ്റ് ഇതര സംസ്ഥാനങ്ങളിലും സർക്കാർ പിടിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ തുഷാറിൻ്റെ കൈകളുണ്ട് എന്നതായിരുന്നു ആക്ഷേപം. ഇത്തരം കാര്യങ്ങൾ തുഷാർ വെള്ളാപ്പള്ളിയുമായി സംസാരിച്ചപ്പോൾ വിനീത തുഷാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയോ? എന്തായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ ഈ ആരോപണങ്ങളോടുള്ള പ്രതികരണം? തീർച്ചയായും ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലുള്ള തെലങ്കാന മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങളെ സംബന്ധിച്ച് തന്നെയാണ് നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചത്. എന്നാൽ നിലവിൽ ഇത്തരം ഉയർന്നു വന്നിരിക്കുന്ന ഇതെല്ലാം ആരോപണങ്ങൾ എന്ന് മാത്രമാണ് തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തിനേലും തെളിവുകൾ പുറത്തു വരട്ടെ, അതിനുശേഷം മാത്രം ഞാൻ പ്രതികരിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ താൻ ഇവിടെ ഇല്ല, ഇപ്പോൾ താൻ കേരളത്തിലില്ല, അതുകൊണ്ട് നിലവിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് താനിപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. അവരുടെ പക്കൽ തെളിവുകളുണ്ടല്ലോ എന്നാണല്ലോ അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ തെളിവുകൾ പുറത്തു വരട്ടെ, തെളിവുകൾ കൂടി പുറത്തു വന്നതിന് ശേഷം താൻ പ്രതികരിക്കാം. നിലവിൽ ഉയരുന്ന ഇത്തരം വാദങ്ങളെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകളടക്കം ഉണ്ട് എന്നാണ് ഇന്നലെ തെലങ്കാന മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരത്തിലേക്കുള്ള തെളിവുകൾ, ഓഡിയോ സന്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ ഉണ്ടായ ഈ വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ ആവശ്യമുള്ള കോടതിക്കും ഉൾപ്പെടെയുള്ളവർക്ക് അവർ നൽകുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. നാല് ബി ജെ പി നേതാക്കളാണ് ഇത്തരത്തിലേക്ക് ബ്രോക്കർമാർ എന്ന രീതിയിൽ പ്രവർത്തിച്ചതായും പറയുന്നുണ്ട്. അതിൽ ഒരാൾ തുഷാർ വെള്ളാപ്പള്ളിയാണെന്നും പറയുകയാണ്. ഈ ബി ജെ പിയിലേക്ക് ടി ആർ എസ് എം എൽ എമാരെ കൊണ്ടുവരുന്നതിന് വേണ്ടി ആർ എസ് എസുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയെന്ന തരത്തിലും അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ ഗൗരവ സ്വഭാവമുള്ള ആരോപണങ്ങളാണ്. പക്ഷേ ഇതിനോടൊന്നും പ്രതികരിക്കാൻ തുഷാർ വെള്ളാപ്പള്ളി നിലവിലെ സാഹചര്യത്തിൽ തയ്യാറായിട്ടില്ല. താൻ സംസ്ഥാനത്തിന് പുറത്താണ്. മാത്രമല്ല വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് കാര്യമില്ല, തെളിവുമായി സംസാരിക്കട്ടെ, അപ്പോൾ താൻ പ്രതികരിക്കാം എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി ഞങ്ങളുടെ പ്രതിനിധി വിനീത വി ജിയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. മനേഷ് മൂർത്തി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന്. മനേഷ്, ഇത് തെലങ്കാനയിലെ മാത്രം സാഹചര്യമല്ല, മറ്റ് രാജസ്ഥാൻ അടക്കമുള്ള ഏതാനും സംസ്ഥാനങ്ങളിലും ഇതുപോലെ ഭരണപക്ഷത്തുള്ള എം എൽ എമാരെ സ്വാധീനിച്ച് മറുകണ്ഠം ചാടിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ആളുകളിൽ ഒരാൾ തുഷാർ വെള്ളാപ്പള്ളിയാണ് എന്ന ആരോപണമാണ് കെ ചന്ദ്രശേഖര റാവു ഉന്നയിച്ചിരിക്കുന്നത്. തുഷാർ പറഞ്ഞത് തെളിവുകൾ ഹാജരാക്കാനാണ്. തെളിവുകളുണ്ടോ ഈ ആരോപണങ്ങൾക്ക്? ഈ ആരോപണങ്ങൾ വന്ന ശേഷം ഏത് നിലയിലാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ? ഗോപികൃഷ്ണൻ, കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് തന്നെയാണ് കെ ചന്ദ്രശേഖർ റാവു ഇന്നലെ പറഞ്ഞത്. 3 മണിക്കൂർ നീണ്ട വീഡിയോ ദൃശ്യങ്ങൾ, ഓഡിയോ ക്ലിപ്പുകൾ എല്ലാം തന്നെ തങ്ങളുടെ കൈവശമുണ്ട്. അതിൽ ആ 3 മണിക്കൂർ നീണ്ട വീഡിയോ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ പത്രസമ്മേളനത്തിൽ, ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കൃത്യമായി അത്തരം ദൃശ്യങ്ങളെല്ലാം തന്നെ ഈ 3 ഏജൻറ്റുമാർ അതുപോലെ തന്നെ 4 MLA മാരിരുന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ, അതിൽ സംസാരിച്ച കാര്യങ്ങളിൽ ചിലത് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ അല്പസമയം മുമ്പൊക്കെ നമുക്ക് ലഭിച്ച വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ 50 കോടി രൂപ വരെ ഒരു എം എൽ എക്ക് നൽകാൻ തയ്യാറാണ് ബി എൽ സന്തോഷ്. ഈ ക്ലിപ്പിംഗിലോ ഓഡിയോ ക്ലിപ്പിംഗിലൊക്കെ തുഷാറിന്റെ സാന്നിധ്യം ഉണ്ടോ, അല്ലെങ്കിൽ തുഷാറിന്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ? ആ
ഗോപികൃഷ്ണൻ ഇതുവരെ അതായത് ഈ പറഞ്ഞ ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ തുഷാറിന്റെ വിവരങ്ങളില്ല, അല്ലെങ്കിൽ ദൃശ്യങ്ങളില്ല. അത് ചന്ദ്രശേഖർ റാവു ഇന്നലെ തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ വഴിയാണ്, ടെലിഫോൺ വഴിയാണ് ഇവർ ബന്ധപ്പെട്ടത്. 4 പേരടങ്ങുന്ന സംഘം, അതിൽ ഒരാൾ തുഷാർ വെള്ളാപ്പള്ളിയാണ്, അതിൽ ബാക്കി 3 പേരാണ് നേരിട്ട്, ബാക്കി 3 ഏജന്റുമാരാണ് നേരിട്ട് ഈ ഫാം ഹൗസിലെത്തി BJP MLA മാരോട്, ക്ഷമിക്കണം, TRSന്റെ MLA മാരോട് സംസാരിക്കുന്നത്. വലിയ തോതിലുള്ള തുക വാഗ്ദാനം ചെയ്യുന്നു. അത് ഏത് തരത്തിൽ വേണമെങ്കിലും എത്തിക്കാനുള്ള എത്ര തുക വേണമെങ്കിലും നൽകാമെന്ന് പറയുന്നു. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ളവർ ഈ ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ് എന്ന് ഫുൾ പ്രൂഫായി തെളിയിക്കാൻ കഴിയുന്ന രേഖകൾ കൈവശമുണ്ട് എന്നാണോ തെലങ്കാന മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്? കാരണം അദ്ദേഹം ഈ കാണിച്ച ദൃശ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഓഡിയോയിലോ ഒന്നും തുഷാറിന്റെ ഒന്നും തുഷാറിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒന്നും ഇല്ലല്ലോ ഇതുവരെ. ഗോപികൃഷ്ണൻ, ടെലഫോൺ റെക്കോർഡുകൾ അതെന്തായാലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ടെലഫോൺ റെക്കോർഡുകൾ കൈവശമുണ്ട് എന്നുള്ളതാണ് KCR പറയുന്നത്. മാത്രമല്ല ഫോട്ടോകൾ, അതായത് അമിത്ഷായ്ക്കൊപ്പമുള്ള ഫോട്ടോകളെല്ലാം തന്നെ, ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഫോട്ടോകളെല്ലാം തന്നെ അദ്ദേഹം ഇന്നലെ വാർത്താസമ്മേളനത്തിൽ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. തെളിവുകളെല്ലാം, ഈ പറഞ്ഞ 3 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യങ്ങളെല്ലാം തന്നെ ഹൈക്കോടതിക്കും അതുപോലെ തന്നെ സുപ്രീം കോടതിക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ശരി, ഏതായാലും തനേഷ്, മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, TRS MLA മാരെ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലും BJP ഇതര കക്ഷികൾ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഭരണപക്ഷത്തു നിന്ന് MLA മാരെ ചാക്കിട്ടുപിടിക്കാൻ വേണ്ടി പണം നൽകി സ്വാധീനിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ കൈകളുമുണ്ട് എന്ന ആരോപണമായിരുന്നു ഇന്നലെ തെലങ്കാന മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. അതിന്റെ പകർപ്പുകൾ തന്റെ കൈവശമുണ്ട്, തെളിയിക്കാൻ പാകത്തിലുള്ള കാര്യങ്ങളുമുണ്ട്, ഓഡിയോ റെക്കോർഡിംഗ്സ് ഉണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. എല്ലാ തെളിവുകളും സുപ്രീംകോടതിക്കും ഹൈക്കോടതിയുടെയും മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് K.ChandraShekharRao പറഞ്ഞു. സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഗൗരവ സ്വഭാവമുള്ള ആരോപണങ്ങളാണ് തെലങ്കാന മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതെല്ലാം തെളിയിക്കപ്പെടട്ടെ, അതിന്റെ തെളിവുകൾ ഹാജരാക്കട്ടെ, അപ്പോൾ പ്രതികരിക്കാമെന്ന നിലപാടാണ് തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്.